ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സി എം ഐ സഭയെ സംബന്ധിച്ച്, ദേവമാത പ്രവിശ്യയെ സംബന്ധിച്ച് അഭിമാനമാണ് സെൻറ്റ് തോമസ് ഈസ്റ്റ് ആഫ്രിക്കൻ റീജിയൻ. കെനിയ, ടാൻസാനിയ എന്നീ രണ്ട് രാജ്യങ്ങളിലായി 30 വൈദികർ, അതിൽ 9 പേർ തദ്ദേശീയ കെനിയൻ വൈദികരാണ്, 6 രൂപതകളിലായി ജോലി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. 1981 സി എം ഐ സഭ ഈ മിഷൻ ഏറ്റെടുക്കുന്നത്. ബഹുമാനപ്പെട്ട എഡ്വേർഡ് പടിക്കലേച്ചനാണ് ആദ്യമായിട്ട് കെനിയയിലേക്ക് കടന്നു ചെന്ന വൈദികൻ. തുടർന്ന് 1983 ബഹുമാനപ്പെട്ട ജോസ് കല്ലേലിയച്ചൻ കെനിയൻ മിഷണറിയായിട്ട് അയക്കപ്പെട്ടു. 1983 മുതൽ ഇന്ന് വരെ നീണ്ട 38 ജോസ് കല്ലേലിയച്ചൻ കെനിയൻ മിഷന് വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കെനിയൻ മിഷനെ വ്യക്തമായ ഒരു ദിശാബോധവും വളർച്ചയും നൽകിയത് ബഹുമാനപ്പെട്ട ജോസ് കല്ലേലിയച്ചനാണ്. ഇന്ന് നമ്മോടൊപ്പം ഇവിടെയായിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസ് കല്ലേലിയച്ചനാണ്. ഏറ്റവും സ്നേഹത്തോടെ ജോസ് കല്ലേലിയച്ചനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അച്ഛാ, തീർച്ചയായിട്ടും നമുക്ക് കെനിയ മിഷനെ പറ്റി തന്നെയാണ് കൂടുതലായിട്ട് അറിയുവാനുള്ളത്. എങ്കിലും അതിന് മുൻപ് അച്ഛൻ്റെ മാതാപിതാക്കളെ പറ്റിയും അച്ഛൻ്റെ സഹോദരങ്ങളെ പറ്റിയും അച്ഛൻ്റെ നാടിനെ പറ്റിയും ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എൻ്റെ മാതാപിതാക്കൾ നല്ല ക്രിസ്ത്യാനികളായിരുന്നു. എൻ്റെ അപ്പനും അമ്മയും ചേട്ടന്മാരും വളരെ നല്ല ക്രിസ്തീയ ജീവിതം നയിച്ചിരുന്ന ഒരു മോഡൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ എൻ്റെ അപ്പനാണ് എൻ്റെ ദൈവവിളിക്ക് കാരണമായത്. ഞാൻ 6 പഠിക്കും, 5 നിന്ന് ജയിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ എൽത്തുരുത്ത് ആസ്പിറൻസ് ഓഫീസിൽ കൊണ്ടൊന്ന് ചേർത്തു. അങ്ങനെ എനിക്കന്ന് എന്താണ് ദൈവവിളി, എന്താണ് അച്ഛൻ എന്നുള്ളതൊന്നും ശരിക്കും അറിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ അപ്പൻ്റെ നല്ല മനസ്സുകൊണ്ട് എന്നെ സ്കൂൾ ഫീ ഒക്കെ കൊടുത്ത് അവിടെ പഠിപ്പിച്ച് എനിക്ക് അതെല്ലാം അറിയാനായിട്ട് സാധിച്ചു. അങ്ങനെ വളർന്ന് വളർന്ന് ഞാൻ ഒരു വൈദികനായിട്ട് തീർന്നു. അച്ഛനെ തിരുപ്പട്ടം കിട്ടിയ വർഷം, തിരുപ്പട്ടം നൽകിയ പിതാവ്, ഇതിനെപ്പറ്റിയുള്ള നല്ല ഓർമ്മകൾ എന്തെല്ലാമാണ്? എനിക്ക് പട്ടം കിട്ടിയത് 1970 ജോർജ് ആലപ്പാട്ട് ബിഷപ്പ് ലൂർദ് പള്ളിയിൽ വെച്ചിട്ട് പട്ടം തന്നത്. അതുപോലെ എനിക്കറിയാം ദേവമാത പ്രവിശ്യയുടെ നമ്മുടെ പ്രവിശ്യ ഭവനത്തിൽ പ്രസിൻ്റെ മാനേജറായിരുന്നു അച്ഛൻ. പിന്നെ അതിനുശേഷം പുല്ലൂർ നമ്മുടെ ബോയ്സ് ഹോമിൻ്റെ ഡയറക്ടറായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് പുല്ലൂർ കൊവേന്തയുടെ, പുല്ലൂർ ഇടവകയുടെ സ്ഥാപനം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ആ ഒരു അനുഭവം? എങ്ങനെയാണ് പുല്ലൂർ ഇടവക സ്ഥാപിതമായത്? ഞാൻ പുല്ലൂർ 4 ഉണ്ടായി. 1 ലയോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിലും 3 അവിടുത്തെ സുപ്പീരിയറുമായിട്ടാണ് ഞാൻ പുല്ലൂരുണ്ടായിരുന്നത്. ഞാൻ സുപ്പീരിയറായി കുറച്ച് കഴിഞ്ഞപ്പോൾ അവിട്ടത്തൂര് ഇടവകയിൽ നിന്നും ഇരിഞ്ഞാലക്കുട ഇടവകയിൽ നിന്നും എന്നോട് അവരാവശ്യപ്പെട്ടു പുല്ലൂര് ഒരു പാരിഷായിട്ട് ഉയർത്തണമെന്ന്. കാരണം അവർക്ക് സംസ്കാരമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു, ഒരുപാട് വഴിയുണ്ട്. അങ്ങനെ അവരുടെ സഹകരണവും പ്രോത്സാഹനം കൊണ്ടാണ് പുല്ലൂർ ഇടവകയെ ഇടവയായിട്ട് മാറ്റിയത്. അതുപോലെ അതിനുശേഷം അച്ഛൻ പ്രൂൺശാലച്ചൻ്റെ സെക്രട്ടറി ആയിരുന്നു. പിന്നെ അതിനുശേഷം അച്ഛൻ ചാലക്കുടി കാർമൽ സ്കൂളിലാണ് അച്ഛൻ, കാർമൽ ഭവനിലാണ് അച്ഛൻ ഉണ്ടായിരുന്നത്. അവിടെ വെച്ചാണ് അച്ഛൻ കെനിയയിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ആരാണ് അച്ഛനോട് പറഞ്ഞത്? അതുപോലെ അന്നത്തെ ആ ഒരു സാഹചര്യം, പോകുവാനുണ്ടായ സാഹചര്യം എന്തൊക്കെയാണ്? ഞാൻ പുല്ലൂരിൽ നിന്ന് 3 സുപ്പീറായി കഴിഞ്ഞ് പ്രൊഫഷണൽസിൽ വന്നു. പ്രൊഫഷണൽസിൻ്റെ സെക്രട്ടറി ആയിട്ട് ഒരു കൊല്ലം ജോലി ചെയ്തു. അത് അലക്സ് അച്ഛൻ്റെ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ കോയമ്പത്തൂർ പ്രൊഫൻസ് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ കാർമലിൽ സുപ്പീറായിരുന്ന ഇമാടച്ചൻ കോയമ്പത്തൂർക്ക് പോയി. അപ്പോൾ അവിടെ സുപ്പീരിയർ ഇല്ലാണ്ടായി. അപ്പോൾ അച്ഛൻ സുപ്പീരിയറായി. അപ്പോൾ എന്നോട് ചോദിച്ചു കെനി കാർമലിൽ പോയി സുപ്പീറാവാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അവരുടെ ആഗ്രഹമില്ലെന്ന് വെച്ചിട്ട് ഞാൻ പോയി അവിടുത്തെ സുപ്പീറായി. അങ്ങനെ 2 കഴിഞ്ഞ്
ഒന്നും കൂടി എന്നെ അവിടുത്തെ തന്നെ സുപ്പീരിയറാക്കി. അവിടെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാർമൽ സ്കൂൾ അതിൻ്റെ ആരംഭത്തിലായിരുന്നു. കെനിയയിലേക്ക് പോകാനുണ്ടായ സാഹചര്യം? കെനിയയ്ക്ക് പോയത് എനിക്ക് കെനിയ്ക്ക് അല്ലെങ്കിൽ മിഷന് പോകാൻ പോകുന്നതിനെ കുറിച്ചൊരു ചിന്തയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രൊവിൻഷ്യാളത്തിൻ്റെ ഒരു എഴുത്ത് കെനിയ ബിഷപ്പിൻ്റെ ഒരു എഴുത്ത് വന്നു, ഒരച്ഛനെയും കൂടി കിട്ടിയാൽ കൊള്ളാം. എഡ്വേർഡ്സിന് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. ഒരച്ഛനെയും കൂടി കിട്ടിയാൽ കൊള്ളാം. പ്രൊവിൻഷ്യാളത്തിനത് ബുള്ളറ്റിൻ വഴി പ്രൊവിൻസിനെ അറിയിച്ചു, പ്രൊവിൻഷ്യലെല്ലാവരെയും അറിയിച്ചു. പക്ഷേ ഒരു ദിവസം പ്രൊവിൻഷ്യാളത്തിൻ കാർമലിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എല്ലാവരും കിട്ടിയോ പ്രൊവിൻഷ്യാളച്ച എന്ന്. പ്രൊവിൻഷ്യാളച്ചൻ പറഞ്ഞു ആരെയും കിട്ടിയില്ല കല്ലേലി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു വെറുമാക്ക് പറഞ്ഞു, ചിന്തിക്കാതെ തന്നെ പറഞ്ഞത്, ഞാൻ വേണമെങ്കിൽ പോയിക്കോളാം എന്ന്. ഞാനവിടെ സുപ്പീരിയറായിരുന്നു. അപ്പോൾ പ്രൊവിൻഷ്യാളച്ചൻ അതിനെക്കുറിച്ച് അങ്ങനെ ഉത്തരവൊന്നും തന്നില്ല. കാപ്പി കുടിച്ച് ആൾ പോയി. ഒരു മാസം കഴിഞ്ഞപ്പോൾ രണ്ടാമത് വന്നു പുള്ളി. അങ്ങനെ എന്നോട് ചോദിച്ചു, കല്ലേലി അന്ന് പറഞ്ഞത് സീരിയസ് ആണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ചൊരു തീരുമാനമെടുത്തിരുന്നു. പ്രൊവിൻഷ്യാളത്തിന് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ പോകും എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ കെനിയയ്ക്ക് പോണത്. ഞാൻ വേറെ എൻ്റെ വീട്ടുകാരോടോ ആരോടൊന്നും ചോദിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്രൊവിൻഷ്യാളത്തിൻ്റെ ആഗ്രഹം അനുസരിച്ചിട്ട്. അതിനൊരു കാരണം കൂടി ഉണ്ട്. നമ്മൾ രണ്ടച്ഛന്മാരെ സാംബിയയ്ക്ക് വിട്ടു. അവർ വന്നത് നമ്മൾ CMI കോൺഗ്രിഗേഷന് തന്നെ ഒരു മോശമായിട്ട് ഒരു അഭിപ്രായം വന്നു. ഒരു കോൺട്രാക്റ്റ് ഇല്ലാണ്ടൊക്കെ വിട്ടു. പിന്നെ അവർ എന്നോട് അവിടെ ജോലി ചെയ്യുന്ന ഒരു ലേമ്യം പോലും പറഞ്ഞു, അച്ഛന്മാർ തിരിച്ചു വന്ന് വളരെ മോശമായി, അതൊക്കെ നല്ല രാജ്യമാണ് ജോലി ചെയ്യാൻ. അപ്പോൾ എനിക്ക് തോന്നി നമുക്ക് കോൺഗ്രിഗേഷൻ്റെ ഒരു പേര് നന്നാക്കാനായിട്ട് എൻ്റെ സാന്നിധ്യം ചിലപ്പോൾ പോയിരിക്കാം. അതുകൊണ്ട് ഞാൻ തീരുമാനമെടുത്തു ഞാൻ പോകാമെന്നുള്ളത്. 1981 നമ്മുടെ ബഹുമാനപ്പെട്ട എഡ്വേർഡ് പഠിക്കലേ അച്ഛൻ കെനിയയിലേക്ക് ആദ്യമായിട്ട് പോകുന്നു. കബ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അച്ഛൻ ജോലി ചെയ്തത്. ബിയൂണിയിൽ നിന്ന് കബയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ മാറിയിട്ടാണ്, ഉള്ളിലേക്ക് മാറിയിട്ടാണ് ബിയൂണി എന്ന സ്ഥലം അച്ഛൻ ജോലി ചെയ്ത സ്ഥലം. 1983 അച്ഛൻ ബിയൂണിയിലെത്തിയത്. പിന്നെ 1985 ബഹുമാനപ്പെട്ട ജോയ് കളപ്രമ്പത്ത് അച്ഛൻ അച്ഛനോടൊപ്പം ജോലി ചെയ്യുവാനായിട്ട് ബിയൂണിയിലെത്തുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു 2 വർഷം പ്രത്യേകിച്ച് നമ്മുടെ എഡ്വേർഡ് പടിക്കലച്ചനെ എല്ലാ ദിവസവും ബിയൂണിയിലേക്ക്, കബയിൽ നിന്ന് ബിയൂണിയിലേക്ക് വരാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ആദ്യത്തെ ആ ഒരു 2 വർഷം 1983 മുതൽ 1985 വരെയുള്ള ആ ഒരു കാലഘട്ടം എങ്ങനെയാണ് അച്ഛൻ അവിടെ ചെലവഴിച്ചത്? ഒരു ഗുണമുണ്ടായിരുന്നത് അവിടെ ഭാഷയുണ്ടെങ്കിലും എല്ലാ ഒരുവിധം ആൾക്കാർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം. എൻ്റെ കുക്കിന് പോലും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ ഈസിയായിട്ട് നടത്താൻ സാധിക്കും. ജനങ്ങൾ, ഞാൻ അവിടെ വികാരിയായിട്ട് ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ജനങ്ങൾ നോക്കും. പള്ളി ചെയർമാനും അവരൊക്കെ വന്നിട്ട് അവിടെ എന്തോ കുറവുള്ളത്, സ്റ്റോറിൽ ഭക്ഷണമുണ്ടോ, അത് ഞാനറിയാതെ തന്നെ അവരെല്ലാം അതവിടെ കൊണ്ടു കൊടുക്കുകയും എനിക്ക് യാതൊരു പ്രശ്നവും അവിടെ ഉണ്ടായിട്ടില്ല. അവരത്രമാത്രം നമ്മളെ സ്നേഹിച്ചു ഒരു മിഷണറി എന്ന നിലയ്ക്ക്. അങ്ങനെ എൻ്റെ തൊട്ടടുത്തൊരു വീട്ടുകാരുണ്ടായിരുന്നു. ആ വീട്ടുകാർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അച്ഛനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ആരെങ്കിലും അവിടെ വന്നുണ്ടോ, അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അത് പള്ളിക്കാരവരെ ഏൽപ്പിച്ചിരുന്നു. തന്നെയുമല്ല, ഞാൻ ഔസ പിതാവിൻ്റെ ഒരു പടം ഫ്രെയിം ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ സ്ഥാപിച്ചിട്ട് ഔസ പിതാവിനെ എൻ്റെ പ്രൊട്ടക്ഷൻ ഏൽപ്പിച്ചു. അത് തന്നെയാണ് ഞാൻ അടുത്തതായിട്ട് ചോദിക്കാൻ ആഗ്രഹിച്ചതും. കാരണം നമ്മുടെ പള്ളിയുടെ പേര് സെൻറ് ജോസഫ് കാത്തലിക് മിഷൻ ബിയൂണി. എൻ്റെ പേരും അതാണ്, അച്ഛൻ്റെ പേരും അത് തന്നെ. ഇനി അച്ഛൻ ആദ്യം തുടങ്ങിയ സ്കൂള് സെൻറ് ജോസഫ് ബോർഡിംഗ് പ്രൈമറി സ്കൂൾ, അതും സെൻറ് ജോസഫിൻ്റെ പേരിലാണ്. പിന്നെ എവിടെയും പറഞ്ഞു കേൾക്കാത്തൊരു കാര്യമാണ്, അച്ഛൻ ഒരു പള്ളി പണിതു, അവിടെ ഒരു സ്കൂൾ പണിതു കഥയൊക്കെ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതും സെൻറ് ജോസഫിൻ്റെ പേരിലാണ്. അത് അവസാനം അവരെ ഏൽപ്പിച്ചു പോന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ് എല്ലാം സെൻറ് ജോസഫ് എന്ന പേരിൽ തുടങ്ങുവാനായിട്ടുള്ള കാരണം? അല്ല, ഞാൻ ചെല്ലുമ്പോൾ തന്നെ പള്ളിയും പാരിഷൊക്കെ സെൻറ് ജോസഫിൻ്റെ പേരിലായിരുന്നു. പിന്നെ കാതേക്കലത്തെ പള്ളിയും, ഞാൻ ചെല്ലുമ്പോൾ കാതേക്കൽ പള്ളി ഉണ്ടായിരുന്നില്ല.
ആ പള്ളി ഞാൻ ചെന്നതിന് ശേഷമാണ് പണിത് പാരിഷ് അവിടെ പള്ളിയാക്കിയത്. അത് അവർ സെൻറ്റ് ജോസഫ് തന്നെ പേര് കൊടുത്തു അവരുടെ ആഗ്രഹം അനുസരിച്ചിട്ട്. അത് കഴിഞ്ഞ് അവർ കുറച്ച് സ്ഥലം തന്നിട്ടൊരു സ്കൂൾ പണിയാൻ എന്നോട് ആവശ്യപ്പെട്ടു. അത് ഞാൻ ചെയ്തു. അതും ആ സെൻറ്റ് ജോസഫിനുള്ള പേര് തന്നെ കൊടുത്തത്. എൻ്റെ മധ്യസ്ഥനും സെൻറ്റ് ജോസഫാണല്ലോ. സെൻറ്റ് ജോസഫിൽ എനിക്കൊരു ശക്തി തോന്നി, വിശ്വാസം ഉണ്ടായി. അതെ. അതുപോലെ തന്നെ ബിയൂണി എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം, അതായത് ഒത്തിരി പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഞാൻ കേട്ടിടത്തോളം, ഞാൻ ബിയൂണിയിലാണ് ജോലി ചെയ്യുന്നത്, ഞാൻ കേട്ടിടത്തോളം അവിടെയാണ് നമ്മുടെ മിഷണറിമാർ ആദ്യമായിട്ട് വന്ന് ഒരു കുരിശൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത്, കോംബെ കുന്നിൻ്റെ മുകളിൽ. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജോസ് കല്ലിയിലേച്ചനും കളപ്രമ്പത്തച്ഛനും കൂടി ഒരുമിച്ചായിരുന്നു അവിടെ സേവനം ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് നിങ്ങൾ പറഞ്ഞ തമാശകളൊക്കെ പിന്നീട് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുമിച്ച് ആ ടാങ്കിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് നാളത്തെ പറ്റി ചിന്തിക്കും. ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് അവിടെ ജീവിച്ചു ഒരുമിച്ച്. രാത്രി ഊണ് കഴിഞ്ഞിട്ട് ആ വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ ചെന്നിരിക്കും. എന്നിട്ട് അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കും, എന്ത് സംഭവിച്ചു, എവിടെയൊക്കെ പോയി, എന്ത് ചെയ്തു, പിന്നെ നാളെ എന്ത് ചെയ്യണം, അതെല്ലാം ഞങ്ങളവിടെ ഇരുന്ന് സംസാരിച്ച് അതിനുശേഷമാണ് ഞങ്ങൾ ഉറങ്ങാൻ പോവുക. അത് ഞങ്ങളുടെ ആ ഒത്തൊരുമയുടെ ഒരു ഇതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കാര്യത്തിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ശക്തിയായിട്ട് ആളുകളുടെ സഹകരണവും ഒക്കെ കിട്ടി. ഞങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഏകദേശം ബിയൂണിൽ 15 പള്ളി പണിയിച്ചിട്ടുണ്ട്. ഞാൻ പണിയിച്ചെന്ന് വെച്ചാൽ ജനങ്ങളുടെ സഹകരണത്തോട് കൂടിയിട്ട് 15 പള്ളി. അന്ന് ബിയൂണി എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ കബാ പള്ളി വരും, മിസ്ലേനി പള്ളി വരും, അതിൻ്റെ ഔട്ട് സ്റ്റേഷൻസും എല്ലാം വരും അല്ലേ? അങ്ങനെ വലിയൊരു സ്ഥലമായിരുന്നു. 22 ഔട്ട് സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ പള്ളികൾ പല സ്ഥലത്തും ഉണ്ടായിരുന്നില്ല. പള്ളികളൊക്കെ എൻ്റെ കഴിവ്, എൻ്റെ കഴിവല്ല, എൻ്റെ പരിശ്രമം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ സെൻറ്റ് ജോസഫ് ബോർഡിംഗ് പ്രൈമറി സ്കൂൾ, അതുപോലെ കാർമൽ ഗേൾസ് സെക്കൻഡറി സ്കൂൾ, ഈ രണ്ട് സ്കൂളുകളും നമ്മൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ്. സിറ്റിയിൽ നിന്നുള്ള കുട്ടികളാണ് ഈ രണ്ട് സ്ഥാപനങ്ങളിലും വന്ന് പഠിക്കുന്നത്, ബോർഡിംഗ് സ്കൂളുകളാണ്. അപ്പോൾ അതേ അച്ഛൻ്റെ ഒരു ചിന്തയാണ്, വലിയൊരു ചിന്തയാണ്, അതേ എഡ്യൂക്കേഷൻ തന്നെ, അതേ സൗകര്യങ്ങൾ തന്നെ ബിയൂണിയിലെ പാവപ്പെട്ട കുട്ടികൾക്കും വേണം. അങ്ങനെയാണ് ക്രൈസ്റ്റ് സെക്കൻഡറി സ്കൂൾ എന്നൊരു സ്ഥാപനം അച്ഛൻ ആരംഭിക്കുന്നത്. അത് എങ്ങനെയാണ് ആ ഒരു സ്ഥാപനത്തിൻ്റെ ആരംഭം, എങ്ങനെയാണ് അത് തുടങ്ങിയത്? സെൻറ്റ് ജോസഫ് സ്കൂൾ തുടങ്ങാനുള്ള കാരണം, ഞാൻ ഈ FCC സിസ്റ്റേഴ്സിനെ കൊണ്ടുവന്നു. അപ്പോൾ രണ്ട് സിസ്റ്റേഴ്സ് ബിയൂണി ഹൈസ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. മറ്റു രണ്ട് പേർക്ക് എന്തെങ്കിലും ഒക്യുപ്പേഷൻ കൊടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മഠത്തിൽ വെറുതെ ഇരുത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാനും ജോയിച്ചനും കൂടി ചിന്തിച്ച് ആലോചിച്ച് അങ്ങനെ അതാണ് നാട്ടുകാരുടെ സഹകരണമൊക്കെ ചോദിച്ച് അവരോട് സംസാരിച്ചു. അവരെല്ലാവരും അത് വെൽക്കം ചെയ്തു. അങ്ങനെയാണ് സെൻറ്റ് ജോസഫ് ബോർഡിംഗ് പ്രൈമറി സ്കൂൾ തുടങ്ങിയത്. കാർമൽ ഗേൾസ് തുടങ്ങിയത് ഞാൻ കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആവശ്യപ്പെട്ട് വാങ്ങിച്ചതല്ല, അവർക്ക് സ്ഥലം വിൽക്കണം, അച്ഛൻ ഒന്ന് വാങ്ങിക്കാമോ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു കുട്ടിക്ക് പ്രഷ്യസ് ബ്ലഡിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പോയി അതിൻ്റെ അമ്മേനെയും കൊച്ചിനെയും കൊണ്ട്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനെ തിരിച്ചു വരുമ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ട് അത് കബായിൽ നമുക്ക് ബോയ്സിന് വേണ്ടിയൊരു നല്ല സ്കൂളുണ്ട്, അതേസമയത്ത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു സ്കൂളില്ല. അങ്ങനെ ഒരു സ്കൂൾ തുടങ്ങിക്കൂടെ, ഒരു ക്വാളിറ്റി സ്കൂള്, അതാണ് കാർമൽ സ്കൂൾ തുടങ്ങാനുള്ള കാരണം. നാട്ടുകാരുടെ സഹകരണത്തോട് കൂടിയിട്ട് ഞാൻ കാർമൽ സ്കൂൾ തുടങ്ങി. ഇനി നമ്മുടെ സെൻറ്റ് മേരീസ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ. സെൻറ്റ് മേരീസ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ തുടങ്ങിയത് കുറച്ച് ഒരു കാര്യം പറയുകയാണെങ്കിൽ, സിസ്റ്റർ മേരി തോമസിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ സഹകരിച്ച്, ഞാൻ തന്നെ ഭൂമിയൊക്കെ വാങ്ങിച്ചത് ഞാൻ തന്നെയാണ്. രണ്ട് സിസ്റ്ററും ഞാനും കൂടിയിട്ട് റീഹാബിലിറ്റേഷൻ സെൻറ്റർ തുടങ്ങി. കാരണം നമ്മൾ ഈ ഹൗസ് വിസിറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരുപാട് പിള്ളേർ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ട് ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ഒരു സ്കൂൾ തുടങ്ങാനായിട്ട് ഒരു തോന്നലുണ്ടായി. അങ്ങനെ അത് പ്രാവർത്തികമാക്കി. ഇപ്പോൾ സെൻറ്റ് ജോസഫ് ബോർഡിംഗ് പ്രൈമറി സ്കൂൾ, അതുപോലെ കാർമൽ ഗേൾസ് സെക്കൻഡറി സ്കൂൾ, ഈ രണ്ട് സ്കൂളുകളും
നമ്മൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ്. സിറ്റിയിൽ നിന്നുള്ള കുട്ടികളാണ് ഈ രണ്ട് സ്ഥാപനങ്ങളിലും വന്ന് പഠിക്കുന്നത്, ബോർഡിംഗ് സ്കൂളുകളാണ്. അപ്പോൾ അതേ അച്ഛൻ്റെ ഒരു ചിന്തയാണ്, വലിയൊരു ചിന്തയാണ്, അതേ എഡ്യൂക്കേഷൻ തന്നെ, അതേ സൗകര്യങ്ങൾ തന്നെ പ്യൂണിയിലെ പാവപ്പെട്ട കുട്ടികൾക്കും വേണം. അങ്ങനെയാണ് ക്രൈസ്റ്റ് സെക്കൻഡറി സ്കൂൾ എന്നൊരു സ്ഥാപനം അച്ഛൻ ആരംഭിക്കുന്നത്. അത് എങ്ങനെയാണ് ആ ഒരു സ്ഥാപനത്തിൻ്റെ ആരംഭം, എങ്ങനെയാണ് അത് തുടങ്ങിയത്? ഈ സെൻറ് ജോസഫും സ്കൂളും കാർമൽ സ്കൂളും തുടങ്ങിയത് കുറേയൊക്കെ നമ്മുടെ നാട്ടുകാരുടെ ബിയൂണിക്കാരുടെ സഹകരണം കൊണ്ടാണ്. സാമ്പത്തികമായിട്ടും അവരെന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ബിയൂണി ഏരിയയിലുള്ള പിള്ളേർക്ക് പഠിക്കാനായിട്ട് ഒരു നല്ല സ്കൂളില്ലല്ലോ, അതുകൊണ്ടൊരു ക്വാളിറ്റി സ്കൂള് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാം. അങ്ങനെയാണ് ഒരു 5 ഏക്കർ സ്ഥലം വാങ്ങിച്ച് അങ്ങനെ ഒരു സ്കൂൾ തുടങ്ങിയത്. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും വരുമാന മാർഗം, യഥാർത്ഥ ഉറവിടം നമ്മുടെ ബിയൂണിയാണ്. ബിയൂണി കാത്തലിക് മിഷനാണ് നമ്മുടെ അവിടുത്തെ മിഷൻ്റെ മദർ ഹൗസാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ സഹകരണം തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ടതാണ് അല്ലേ? അവിടുത്തെ ജനങ്ങൾ എന്ത് മാത്രമാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത്, അവരെ പറ്റിയുള്ള ഒരു ഓർമ്മ ബിയൂണിയിലെ ജനങ്ങൾ. അവരെ എല്ലാ കാര്യത്തിനും നമ്മളെ സഹായിക്കാനായിട്ട് റെഡിയാണ്. എന്ത് പ്രസ്ഥാനം വന്നാലും, ഇപ്പോൾ സ്കൂളായാലും പള്ളികൾ പണിയാനായാലും എന്ത് ഇതായാലും അവർ നമ്മളെ സഹായിക്കാനായിട്ട് റെഡിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പോയത് 4 കൊല്ലം അവിടെ കെനിയയിൽ ജോലി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഈ ജനങ്ങളുടെ സ്നേഹവും താല്പര്യവും അവരുടെ സഹകരണവും കണ്ട് എനിക്ക് അവിടെ നിന്ന് നിൽക്കാനായിട്ട് ഒരു തോന്നലുണ്ടായി. അങ്ങനെയാണ് ഞാൻ ഇത്രയും കൊല്ലം അവിടെ നിൽക്കാൻ കാരണമായത്. അതുപോലെ തന്നെ ഈ ഓരോ സ്കൂൾ തുടങ്ങുമ്പോഴും മറക്കാത്ത ഒരു അനുഭവങ്ങളുണ്ടാവുമല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു അച്ഛനെ സഹായിക്കാൻ വേണ്ടി ഒരു ജനറേറ്ററിൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പോൾ സഹായിക്കാൻ ആളുകളുണ്ടായിരുന്നു, ആ ഒരു കാര്യങ്ങൾ എന്തായിരുന്നു? അതായത് ഇത് സെൻറ് ജോസഫ് ബോർഡിംഗ് പ്രൈമറി സ്കൂൾ എന്ന് പറയുന്നത് ഒരു ബോർഡിംഗ് സ്കൂളാണ്. അവിടെ ലൈറ്റ് ഇല്ലെങ്കിൽ പിള്ളേർക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കൊല്ലം ആയ അവിടേന് മുമ്പ് തന്നെ ഒരു ചെറിയ ജനറേറ്റർ ഉണ്ടായിരുന്നു, കത്തിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ തമ്പുരാനൊരു ആളെ എൻ്റെ അടുത്തേക്ക് വിട്ടു. ആ സ്കൂളിൻ്റെ എന്നോട് ബന്ധപ്പെട്ട ഒരാളാണ്. ആൾ എന്നോട് വന്ന് ചോദിച്ചു, ആളൊരു ഹയർ പോലീസ് ഓഫീസറാണ്, അച്ഛനൊരു ജനറേറ്റർ വേണ്ടേ? വേണം. ഞാൻ ചോദിച്ചു എന്ത് വരും? ആൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞേ. എന്ത് വരുമെന്ന് ചോദിച്ചാൽ 60,000 രൂപ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 500-600 കിലോമീറ്റർ അകലെ നിന്ന് ആൾ ഒരു ജനറേറ്റർ കൊണ്ടുവന്ന് എനിക്ക് തന്നു. അത് ഫിറ്റ് ചെയ്ത് റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ നൈറോബി സിറ്റിയിൽ പോയിട്ട് ഏകദേശം ഇതിൻ്റെ വിലയൊന്നും അറിയാമെന്ന് വെച്ചിട്ട് പോയി ചോദിച്ചപ്പോൾ അതിന് 7.5 ലക്ഷം രൂപയാണ് വില, അവിടെ വിൽക്കണ വില. ഇത് കിട്ടിയത് സൗമാലിയെന്ന് ആൾക്കാർ കടത്തി ഇവിടെ വിൽക്കണതാണ്. അങ്ങനെയാണ് അങ്ങനെ അത് കിട്ടിയത്. പക്ഷേ തമ്പുരാൻ്റെ പണി അതിലുണ്ടായിരുന്നു. തമ്പുരാൻ സഹായിച്ചു. അങ്ങനെയാണ് ആ ജനറേറ്റർ നമുക്ക് കിട്ടിയത്. ആ ജനറേറ്റർ ഇപ്പോഴും അവിടെ ഉണ്ട്, ഇപ്പോഴും ഫങ്ഷനിങ് ആണ്. അതെ അതെ. ബാൻഡ് സെറ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് അച്ഛനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കബ എന്ന സ്ഥലത്ത് അച്ഛനെ പ്രത്യേകമായിട്ട് സ്റ്റേജിലേക്ക് വിളിച്ച് ഒരു സമ്മാനം നൽകി എന്നൊക്കെ കേട്ടിട്ടുണ്ട് പ്രസിഡൻ്റ്. ആ ഒരു അനുഭവം അച്ഛൻ ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ? കെനിയൻ പ്രസിഡൻ്റ് ഡാനിയേൽ ആരപ്പ് മോയ് കബയിൽ വരുന്നുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ആ കമ്മിറ്റിക്കാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛൻ്റെ ബാൻഡ് ഒന്ന് കൊണ്ടുവരണം, കുട്ടി പ്രസിഡൻറ്റിനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അത് പോയിരുന്നു. ബാൻഡും ബാൻഡ് മാഷും കൂടി പോയി. പ്രസിഡൻ്റ് വന്നപ്പോൾ അവരെ കൊട്ടി സ്വീകരിച്ചു. പക്ഷേ ഞാൻ സ്റ്റേജിലേക്കൊന്നും പോയിരുന്നില്ല, ഞാൻ അകലെ നിന്ന ശകലം വീക്ഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് സ്റ്റേജിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് പ്രസിഡൻ്റ് എനിക്കൊരു ചെക്ക് തന്നു, 5 ലക്ഷത്തിൻ്റെ ചെക്ക്. അത് 1997 ഇന്നാണെങ്കിൽ അത് വലിയൊരു സംഖ്യയാണ്. അപ്പോൾ അത് തമ്പുരാൻ്റെ ഒരു പണി. സിഎംഐ ഈസ്റ്റ് ആഫ്രിക്കൻ മിഷൻ്റെ ആദ്യകാല വൈദികർ എഡ്വേർഡ് പടിക്കലച്ചൻ, നമ്മുടെ ജോയ് കളപ്പറമ്പത്തച്ഛൻ, വർഗീസ് വൈന്തലക്കാരനച്ഛൻ, പിന്നെ ഇപ്പോൾ അടുത്ത് മരിച്ചുപോയ പോളി താഴത്തച്ഛൻ, ഇവരെ പറ്റിയെല്ലാം അച്ഛന് നല്ല ഓർമ്മകളുണ്ടാവും. പ്രത്യേകിച്ച് 35 വർഷം അച്ഛനോട് കൂടെ ജോലി ചെയ്ത ജോയ് കളപ്പറമ്പത്തച്ഛൻ, ആ നല്ല ഓർമ്മകൾ ഒന്ന് ഞങ്ങളുമായിട്ട് പങ്കുവെക്കാമോ? ശരിക്കു പറഞ്ഞാൽ ജോയ് കളപ്പറമ്പത്തച്ഛനാണ് എന്നെ ഒരുപാട്
ഇൻഫ്ലുവൻസ് ചെയ്ത് കെനിയയിൽ ജോലി ചെയ്യാൻ നിർത്തിക്കൊണ്ടു പോകുന്നത്. ഞാൻ കെനിയയ്ക്ക് പോകണതിന് രണ്ട് ദിവസം മുമ്പ് ദൈവത്തിൻ്റെ ഒരു പണിയായി ഞാൻ വിചാരിക്കുന്നു, ജോയി അച്ഛൻ ചാലക്കുടി കാർമലിൽ വന്നു, എന്നോട് പറഞ്ഞു, സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അച്ഛൻ നല്ല സ്ഥലമാണെങ്കിൽ എഴുതിക്കോളൂ, ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുതി. രണ്ട് കൊല്ലം, ഏകദേശം രണ്ട് കൊല്ലമായപ്പോൾ ജോയച്ചൻ വന്നു, അതെനിക്ക് ഭയങ്കര ശക്തി തന്നു. അച്ഛന് 35 വർഷത്തോളം കെനിയയിൽ ജോലി ചെയ്താണ് അല്ലേ ജോയി കളപ്രമത്ത് അച്ഛൻ? 33 വർഷം. ആള് ശരിക്കും പറഞ്ഞ ഒരു മിഷണറിയാണ്. ഒരു കൊല്ലം പുല്ലൂർ ഗോവിന്ദയിൽ പട്ടയറ്റിട്ട് ജോലി ചെയ്തു, മറ്റ് എല്ലാ വർഷങ്ങളും പുള്ള് 10 വർഷം സാഗാറിൽ ജോലി ചെയ്തു മിഷണറിയായിട്ട്, പിന്നെ 33 വർഷം കെനിയയിൽ ജോലി ചെയ്തു. അങ്ങനെ തീർച്ചയായിട്ടും അപ്പോൾ അവരുടെ സംഭാവനകളൊക്കെ വളരെ വിലപ്പെട്ടതാണ് പിന്നെ നമ്മെ സംബന്ധിച്ച്. അതുപോലെ തന്നെ അച്ഛൻ്റെ മോട്ടോ എന്താണ്? ഇപ്പോൾ അച്ഛൻ്റെ ജീവിതശൈലി ഞാൻ കണ്ടിട്ടുണ്ട്, കിട്ടുന്നതെല്ലാം കൊടുക്കുക, ഒന്നും സ്വീകരിക്കാതെ കൊടുക്കും തോറും കൂടുതൽ കിട്ടും എന്നുള്ളതാണോ അച്ഛൻ്റെ മോട്ടോ? ഞാൻ കെനിയയ്ക്ക് പോകുന്നപ്പോൾ എൻ്റെ കൂടെ പ്രൊവിൻഷ്യാളത്തിനും കൂടി വന്നിരുന്നു അലക്സ് അച്ഛൻ. അലക്സ് അച്ഛൻ എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കല്ലിലേക്ക് എന്ത് കിട്ടിയോ അതൊക്കെ മിഷൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ചിലവാക്കിക്കോളൂ, കുർബാന കാശടക്കം. ഞാനത് മുഴുവനായിട്ട് അതുപോലെ തന്നെ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയ എന്ത് കിട്ടിയാലും അത് മിഷൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, പള്ളി പണിയാനായാലും സ്കൂൾ പണിയാനായിട്ടും പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാനായിട്ടും പിള്ളേരെ പഠിപ്പിക്കാനായിട്ടും നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ നമുക്ക് വേണ്ടിയിട്ട് സമ്പാദിച്ചിട്ടില്ല. എനിക്കറിയാം, കാരണം ഞാനും ബ്യൂണിയിൽ ജോലി ചെയ്യുമ്പോൾ എനിക്കറിയാം കല്ലേലി എന്ന് പറയുന്നൊരു ബ്രാൻഡ് നെയിമാണ്, അവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാവരും ഫാദർ കല്ലേലിയാണ്, എന്നെ പോലും ഫാദർ കല്ലേലി എന്ന് വിളിച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ കല്ലേലിച്ചൻ്റെ പേരും പറഞ്ഞാണ്ടാ പോവുക. ഇനിയിപ്പോൾ അച്ഛൻ ഗുംഗയിലാണ് ജോലി ചെയ്യുന്നത്, ഗുംഗ എന്ന പള്ളിയിലും അച്ഛൻ ചെന്നതിന് ശേഷമാണ് ഒരു പുതിയ സ്കൂൾ അവിടെ തുടങ്ങിയത്. അത് എന്തുകൊണ്ടാണ് അച്ഛനിങ്ങനെ ഇങ്ങനെ പ്രവർത്തിക്കാനായിട്ട് തോന്നുന്നത്? അതായത് ഒന്നുമില്ല അവിടെ, എനിക്കറിയാം അവിടെ ഒന്നുമില്ല, പക്ഷെ ഒന്നുമില്ലാത്തതിൽ നിന്ന് അച്ഛൻ എല്ലാം തുടങ്ങുകയാണ്. അപ്പോൾ അത് എന്താണ് അച്ഛനെ നയിക്കുന്ന ആ ഒരു ഘടകം? അവിടെ ഞാനും ബിബിൻ അച്ഛനും കൂടിയിട്ട്, ബിബിൻ വഞ്ചിപ്പുര, അവിടെ പാരിഷിൽ ജോലി ചെയ്യാൻ വന്നു. അപ്പോൾ ബിബിനൊരു ആഗ്രഹം തോന്നി. ആഗ്രഹം എന്ന് വെച്ചാൽ അവിടെ ഒരു വീക്ക് ഡേയ്സിൽ ഒരു ആക്ടിവിറ്റി ഒന്നുമില്ല, പള്ളി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വാസ്തവം പറഞ്ഞ ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ, പള്ളികളിൽ കുർബാനകളും അത് കോൺസേഷനും പോകണമെന്ന് ഉപ്രശ്മിക്ക് പോകണം. അതങ്ങനെ അന്ന് ബിബിൻ ചെറുപ്പക്കാരനല്ലേ, ഒരു അങ്ങനെ ബിബിൻ പറഞ്ഞു നമുക്ക് ഒരു സ്കൂൾ തുടങ്ങിയാലോ ഈ കാടൊക്കെ വെട്ടി കളഞ്ഞ്. അങ്ങനെ ഞാൻ സുപ്പീരിനോട് ചോദിച്ചു, ജോണി അച്ഛനോട് ജോണി പറഞ്ഞു അച്ഛനവിടെ നിൽക്കാൻ സന്നദ്ധനാണെങ്കിൽ സ്കൂൾ തുടങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് അവിടെ സ്കൂൾ തുടങ്ങിയത്. സ്കൂൾ തുടങ്ങിയത് ഒരു വിജയമായി. ഇപ്പോൾ ബിയൂണി കാർമൽ സ്കൂള് കൗണ്ടിയിലത്തെ നമ്പർ 2 ആണ്, ഈ സ്കൂളാണ് നമ്പർ 6 ആണ്. അത് വലിയ ക്രെഡിറ്റാണ് സഭയ്ക്കും ഇന്ത്യ നമ്മുടെ മിഷണറിമാർക്കും. അതെ, തീർച്ചയായിട്ടും. അച്ഛന് കെനിയ ഈസ്റ്റ് ആഫ്രിക്ക മിഷനെ പറ്റിയുള്ള അച്ഛൻ്റെ സ്വപ്നം എന്താണ്? എങ്ങനെയാണ് മിഷൻ ഇനി മുന്നോട്ട് പോകേണ്ടതെന്ന് തീർച്ചയായിട്ടും അച്ഛന് ഒരു വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കും, അത് എന്താണ്? നമ്മൾ മിഷണറിമാർ അച്ഛൻ CMI ഒത്തൊരുമിച്ച് വേണം ജോലി ചെയ്യാനായിട്ട്. കാര്യങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കുക, കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നിട്ട് അവർ ഈ പള്ളികളെ ഏറ്റെടുക്കുക അല്ലെങ്കിൽ വേറെ പ്രോജക്ട്സ് ഏറ്റെടുക്കുക, അങ്ങനെ നന്നായിട്ട് ചെയ്യാം. ഒരുമിച്ച് ചെയ്യണം, അതാണ് അച്ഛന് ഞങ്ങളോടുള്ള സന്ദേശം. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും ബിഷപ്പുമാരൊക്കെ പറഞ്ഞു കേട്ടുള്ളതാണ് എ മാൻ ഓഫ് ഫ്യൂ വേർഡ്സ്, അതാണ് കല്ലേലി അച്ഛൻ. വളരെ കുറച്ചേ സംസാരിക്കുള്ളൂ, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യും. ഈ 38 വർഷത്തിനുള്ളിൽ 38,000 പേർക്ക് മാമോദീസ് നൽകി, ഒത്തിരി വിവാഹങ്ങൾ നടത്തി, അങ്ങനെ ഒത്തിരി കൂതാശകൾ അച്ഛൻ പരികർമ്മം ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാം പ്രാർത്ഥന അച്ഛനുണ്ട്. ബിഷപ്പ് ഒരിക്കൽ നമ്മുടെ ജനറാൾത്തിൻ്റെ എഴുത്തെഴുതി, ഫാദർ ജോസ് കല്ലേലി ഈസ് ഡൂയിങ് വെരി വെൽ ഇൻ ബിയൂണി പാരിഷ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പാരിഷ് ആൻഡ് ഓഫ് ദ ഡയോസിസ്. ഈസ് എ മാൻ ലൈക്ക് സെൻറ് ജോസഫ്, ഡൂയിങ് തിങ്സ് സൈലൻ്റ്ലി ലൈക്ക് സെൻറ് ജോസഫ്, ആൻഡ് ഈസ് എ മോഡൽ ഫോർ അവർ ഡയോസിഷൻ പ്രീസ്റ്റ്. എന്നിട്ട് ഒരു ലെറ്റർ ജനറാളത്തിന് വിട്ടു. ഞാനത് വായിക്കുന്നത്
ജനറാളച്ചനത് കർമ്മ സന്ദേശത്തിൽ പബ്ലിഷ് ചെയ്തപ്പോഴാണ്. അതുപോലെ ജനറാളച്ചനും അല്ല ബിഷപ്പുമാർക്കും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കുമൊക്കെ നമ്മളെക്കുറിച്ച് ഭയങ്കര അപ്രിസിയേഷനാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബാൻഡ് കൊണ്ടെന്ന് പറഞ്ഞില്ലേ, ബാൻഡ് അയച്ചു തന്നത് കാർമൽ സ്കൂളിൽ നിന്നാണ് എനിക്ക് വേണ്ടി. ചാലക്കുടി കാർമൽ, ഞാൻ അവിടെ നിന്നാണ് പോയത്. സെയിൽസ് അച്ഛൻ അത് മുംബാസയിൽ വന്നു. അത് എങ്ങനെയാണ് കിട്ടുകയെന്ന്, എൻ്റെ കടലാസ് എനിക്ക് കിട്ടി മുംബാസയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് എങ്ങനെ കിട്ടും, അവിടെ പോയി എങ്ങനെ കളക്ട് ചെയ്യും, എങ്ങനെ അതിൻ്റെ കസ്റ്റംസ് ക്ലിയറൻസൊക്കെ നടത്തും? അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്നു. ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, എടോ തനിക്കിതിനെക്കുറിച്ച് വല്ല വിവരമുണ്ടോ? ആ മനുഷ്യൻ ആ കടലാസ് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഒന്ന് കൊണ്ടുപോയി സ്റ്റഡി ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പോയി. പിറ്റേ ദിവസം ഈ മനുഷ്യൻ ആളുടെ വണ്ടിയും കൊണ്ട് മുംബാസയിൽ പോയി ഇതെല്ലാം ക്ലിയർ ചെയ്ത് ബി യൂണിയിൽ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ ഞാൻ വണ്ടറടിച്ച് എന്നോടൊന്നും വേണ്ടിയിട്ടില്ല ഇങ്ങനെ ചെയ്യാൻ പോകണമെന്നൊന്നും. ഞാൻ ചോദിച്ചു, വാട്ട് ക്യാൻ ഐ ഡു ഫോർ ദീസ് ഗ്രേറ്റ് തിങ്? നോ, യു ഹാവ് നത്തിങ് ടു ഡു, ദിസ് ഇസ് മൈ കൺട്രിബ്യൂഷൻ ഫോർ ദ സ്കൂൾ. അത് വലിയൊരു അനുഭവമാണ്. എനിക്കതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പാരിഷനേഴ്സിൻ്റെ കയ്യിൽ നിന്നും ജനങ്ങളുടെ കയ്യിൽ നിന്നും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ അന്നൊക്കെ റോഡൊക്കെ വളരെ മോശമായിരുന്നേ, വണ്ടിയൊക്കെ സ്റ്റക്കാവും. ഒരു സ്ത്രീ നൈറോബിക്ക് യാത്രയ്ക്ക് പോവാണ്, ഇത് കണ്ടപ്പോൾ സ്റ്റക്കായി, എൻ്റെ വണ്ടി സ്റ്റക്കായി. അത് വളച്ചു കുത്തിയിട്ട് ചെളിയൊക്കെ മാറ്റി അതിനൊന്ന് യാത്രയ്ക്കേ പോകാൻ പറ്റിയിട്ടില്ല. അതുപോലെ ഒരുപാട് സഹായങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു നല്ല മാതൃക തന്നെയാണ് ഇപ്പോഴും കെനിയ മിഷനിൽ തുടർന്നു കൊണ്ടുപോകുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു മിഷണറിമാരാകാൻ വേണ്ടിയിട്ട്. സഭയ്ക്ക് ഒത്തിരി മിഷണറിമാരെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് കാണുന്ന നിങ്ങളിൽ നിങ്ങളിൽ ആർക്കെങ്കിലും വൈദികനാകാൻ തോന്നുകയാണെങ്കിൽ സി എം ഐ സഭയിലേക്ക് സ്വാഗതം, സി എം ഐ ദേവമാതാ പ്രവിശ്യയിലേക്ക് സ്വാഗതം. നല്ല മിഷണറിമാരായി തീരട്ടെ. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഞാൻ കെനിയയിൽ ജോലി ചെയ്യാൻ പോയ അന്ന് മുതലേ തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട്. മാതാവും ഔസപിതാവും അവരെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും. എനിക്ക് വിഷമമുണ്ടാവരുന്നുള്ള വിചാരം അവർക്കുണ്ടായിട്ട് എന്നെ വളർത്തിയിട്ടുണ്ട്. അത് ഞാൻ നന്ദിപൂർവ്വം ഇന്നും ഓർക്കുന്നു. എല്ലാ ദിവസവും എൻ്റെ പ്രാർത്ഥനകൾ പറയുന്നതാണ്. നന്ദി, 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 നന്ദി. അപ്പോൾ അച്ഛനും ഞങ്ങളുടെ ഒത്തിരി നന്ദി. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ കെനിയ മിഷനു വേണ്ടി, എല്ലാ മിഷനും വേണ്ടി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാം, നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ട് ഞങ്ങളെ സഹായിക്കാം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി അച്ഛനും നന്ദി പറഞ്ഞുകൊള്ളുന്നു.